ഗുഹയിൽ നിന്ന് ശരീരം മോചിപ്പിച്ചു എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു. യാ അല്ലാഹ് ഹബീബ് അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു വലിയ ദുആക്കുത്തരമുള്ള മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ കാലക്കാരനാണ്. മുഹമ്മദ് ഇബ്നു വാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമകാലികരാണ് ഇവരൊക്കെ. മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ കൂടെ ഇദ്ദേഹം ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ കൂടെ അദ്ദേഹം, മാലിക് ഇബ്നു ദീനാർ എന്നവര് മുഹദ്ദിസാണ്, അള്ളാഹുവിന്റെ മാർഗത്ത് ധർമ്മസമരം ചെയ്യുന്ന ആളാണ്. പിന്നെ ആലിമാൻ, ഫഖീഹാൻ, യോദ്ധാവാൻ, എല്ലാ കലകളും അറിയുന്ന ആളാണ് മാലിക് ഇബ്നു ദീനാർ എന്നവർ. അബ്ദുല്ലാഹി മുബാറക് തങ്ങളെ പോലെ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരാൾ വന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഒരു സദസ്സിലാണത്. മാലിക് ഇബ്നു ദീനാർ എന്നവര് അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഓഹരി അദ്ദേഹം പാവപ്പെട്ട ചില ആളുകൾക്ക് വിതരണം ചെയ്തപ്പോ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടുന്ന് മഹാനവറുകളെ ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മാലിക് ഇബ്നു ദീനാർ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടക്കാർക്ക് നിങ്ങൾ കൊടുത്തല്ലേ, എനിക്ക് തന്നില്ലല്ലേ, നിങ്ങളുടെ സ്വന്തക്കാർ, അങ്ങനെ നിങ്ങൾക്ക് കുറെ ശിഷ്യഗണങ്ങൾ ഉണ്ടാവാനാണോ നിങ്ങളത് ചെയ്തത്, നിങ്ങൾ അതിനല്ലേ ചെയ്തത്? തങ്ങൾ പറഞ്ഞു, ഇല്ലല്ലോ, ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ പാവപ്പെട്ടവർക്കല്ലേ കൊടുത്തത്. അല്ല അല്ല, നിങ്ങൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ പറഞ്ഞ് ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോ മാലിക് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്, സ്വഹാബിയല്ല, ബഹുമാനപ്പെട്ടവർ കരയാൻ തുടങ്ങി. ആ ചീത്ത വിളിക്കുന്ന ആളങ്ങ് നിർത്തുന്നുണ്ടോ ചീത്ത വിളി? അദ്ദേഹം ചീത്ത വിളി തുടരുകയാണ്. മഹാനായ ഹബീബ് എന്നവരങ്ങ് കയ്യുയർത്തി അള്ളാഹുലേക്ക്. ഭയങ്കരമായ അത്ഭുതകരമായ സംഭവമാണ് കയ്യുയർത്തി. اللهم ان هذا قد شغلنا عن ذكرك فارحنا منه كيف شئت. പടച്ചവനെ, ഈ മനുഷ്യൻ നിനക്ക് ദിക്ർ ചൊല്ലേണ്ട ഈ സമയത്തെ ആ സദസ്സിൽ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ, മുഹമ്മദ് ഇബ്നു വാസി എന്നവരുണ്ട്, ഹബീബുൽ ഫാരിസി തങ്ങളുണ്ട്, അവര് നല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് ചീത്ത വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണേ. അലിമിങ്ങളോട് കളിക്കുമ്പോ, സദാത്യങ്ങളോട് കളിക്കുമ്പോ ശ്രദ്ധിക്കണം. അവരുടെ ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തമായി ഭവിക്കും. അല്ലാഹുവേ, അല്ലാഹുവേ, ഖദ് ശഗൽനാ ഇന്ന ഹാദാ ഖദ് ശഗലനാ അൻ ദിക്രിക്. പടച്ചവനെ, ഈ മനുഷ്യൻ നിന്നെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റുന്നില്ല റബ്ബേ, ഇയാളെ ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫരിഹ്നാ മിൻഹു കൈഫ ശിഅതാ, നീ എങ്ങനെ ഉദ്ദേശിച്ചാലും ഞങ്ങൾക്ക് ഇയാളിൽ നിന്നൊരു ആശ്വാസം നൽകണമേ. പറഞ്ഞ പാതി ആ മനുഷ്യൻ തലയടിച്ച് വീഴുകയാണ് ഉണ്ടായത്. പിന്നെ മയ്യത്തായിട്ടാണ് എഴുതിട്ട് കൊണ്ടു, ഫഹമലഹു അന്നാസു അല സരീർ, പിന്നെ മയ്യത്ത് കെട്ടില്ല കൊണ്ടുപോയതെന്നാണ്. അതാണ് ഹബീബുൽ ഫാരിസി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഒറ്റക്കിരിക്കും, ഒറ്റക്കിരുന്നു കൊണ്ട് കരയും, എന്നിട്ട് പറയും, ലാ ഖുറത്തു ഐനിൻ ലിമൻ ലം തഖറ ഐനുഹു ബിക. അല്ലാഹുവേ, സാന്ത്വനവും ആശ്വാസവും ലഭിക്കുന്നത് അല്ലാഹുവേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമല്ലയോ. നിന്നെക്കുറിച്ച് ഓർക്കാത്തവർക്ക് ഒരു സമാധാനവും ഉണ്ടാവുകയില്ലല്ലോ. ലാ ഖുറത്ത ഐനിൻ, കണ്ണിന്റെ കുളിർമ ലഭിക്കുകയില്ലല്ലോ. ലിമല്ലം തഖറ ഐനുഹു ബിക്, നിന്നെക്കുറിച്ചുള്ള ഓർമ്മയിൽ കൺകുളിർമ ലഭിക്കാത്തവർക്ക് എന്ത് കൺകുളിർമ? ഖുർആൻ ഓതുന്നതിനേക്കാളും വലുത് ഷോപ്പിങ്ങിന് നടക്കലാണെന്ന് ഒരാൾക്ക് തോന്നുകയാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഗെയിം കളിക്കലാണെന്ന് തോന്നുകയാണ്, അതിലൂടെ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കലും സമാധാനമുണ്ടാവില്ല. അള്ളാഹുവേ, നിന്നെ കൊണ്ട് സന്തോഷിക്കാത്തവർക്ക്, നീ കാരണം സന്തോഷം തോന്നാത്തവർക്ക് ഒരു സന്തോഷവും ഉണ്ടാവുകയില്ലല്ലോ. അല്ലാഹുവേ, നിന്റെ ഇജ്ജത്തിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ, അല്ലാഹുവേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതൊരു മുഅ്മിന് ഈ റമദാനിൽ പറയാൻ കഴിയോ? അല്ലാഹുവേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്.